ഇന്നലെ വളരെയധികം നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഇന്നലെ കോൺഗ്രസ് പ്രതിഷേധത്തിനെതിരെ ജോജു ജോർജ് സംസാരിച്ചത് അല്ലേ. ആ വാർത്തയിലേക്ക് തന്നെയാണ് ഇനിയും പോകുന്നത്. നടൻ ജോജു ജോർജിന്റെ കാറിന്റെ ചില്ല് തകർത്തതിന് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസ്. മുൻ മേയർ ടോണി ചെമ്മണിയുടെ നേതൃത്വത്തിൽ തന്നെ ആക്രമിച്ചുവെന്നാണ് ജോജുവിന്റെ പരാതി. വനിതകൾക്ക് നേരെ ജോജു അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ ദൃശ്യങ്ങൾ പരിശോധിച്ച നടപടിയെടുക്കുമെന്ന് പോലീസ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രജിത് കുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രജിത്, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇന്നലെ നടന്ന കേസുമായി ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഹൈവേ ഉപരോധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്ന് ജോജോ ജോർജിൻ്റെ ഇടപെടലിലും ഒപ്പം തന്നെ പ്രതിഷേധവും നാട്ടുകാരുടെ അടക്കമുള്ള പ്രതിഷേധവും കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്നലെ നടന്ന സംഭവങ്ങളിലാണ് ഇപ്പോൾ കേസുകൾ എടുത്തിരിക്കുന്നത്. ജോജു ജോർജിൻ്റെ പരാതിയിലാണ് ഇപ്പോൾ മരട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. തനിക്ക് ഈ ഉപരോധ സമയത്ത് അവിടെ എത്തിയ തൻ്റെ ആ വാഹനമടക്കം തല്ലി തകർക്കുകയും ഒപ്പം തൻ്റെ ഷട്ടിൽ കുത്തിപ്പിടിക്കുകയും തന്നെ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ചെയ്ത ടോണി ചെമ്മണ്ണി, മുൻ മേയറായിട്ടുള്ള കൊച്ചി മുൻ മേയറായിട്ടുള്ള ടോണി ചെമ്മണ്ണി അടക്കം കണ്ടാലറിയാവുന്ന ആറുപേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇയാളുടെ വാഹനം ത്തിൻ്റെ ചില്ലുകളടക്കം തകർത്തതിനും 600,000 രൂപയുടെ നഷ്ടം തനിക്കുണ്ടായിട്ടുണ്ട് എന്ന പരാതിയിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ പരാതിയിന്മേൽ ഇന്നലെ തന്നെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അത് പരിശോധിച്ചതിന് ശേഷമാണ് ആ കേസെടുത്തിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ ജോജു ജോർജിനെതിരെ നൽകിയിരിക്കുന്ന പരാതിയിൽ കേസെടുക്കുന്ന കാര്യത്തിൽ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിന് ശേഷം മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമാകൂവെന്നാണ് ആ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അറിയാവുന്നതുപോലെ തന്നെ ജോജു ജോർജിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നതടക്കം, മദ്യപിച്ചുകൊണ്ടാണ് ആ പ്രശ്നമുണ്ടാക്കാൻ എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും, ജില്ലാ നേതൃത്വം അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും അത്തരം ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ അതിനുശേഷം നടന്ന മെഡിക്കൽ പരിശോധനയിലടക്കം അദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്ന കാര്യം പുറത്തു വരികയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ വനിതാ പ്രവർത്തകരോട് അപമര്യാദയെ പെരുമാറി എന്ന തരത്തിലുള്ള പരാതി കോൺഗ്രസ് വനിതാ പ്രവർത്തകർ മരട് പോലീസ് സ്റ്റേഷനിലെത്തി നൽകിയിരിക്കുന്നത്. എന്നാൽ അത് സംബന്ധിച്ചും പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. കാരണം ഇന്നലെ മാധ്യമപ്രവർത്തകരൊക്കെയും അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ പ്രവർത്തകരൊക്കെയും ഈ ഉദ്ഘാടന സമയമായിരുന്നു, ആ ഉദ്ഘാടന സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പ്രവർത്തകരൊക്കെയും അതേ ആ ഉദ്ഘാടനത്തിൻ്റെ വേദിക്ക് അടുത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം പ്രതിഷേധവുമായി എത്തിയത് നാട്ടുകാരും വാഹനത്തിൽ എത്തിയ ആളുകളും ഒപ്പം ജോജു ജോർജും കൂടി ചേർന്ന് പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. അതിനുശേഷം വാക്കേറ്റം ഉണ്ടാവുകയായിരുന്നു. തുടർന്നുള്ള ദൃശ്യങ്ങളടക്കം എല്ലാവർക്കും ഉള്ളതുമാണ്, അത് പരിശോധിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ അവ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിൽ വനിതാ പ്രവർത്തകർക്കെതിരെ ജോജുവിൻ്റെ ഭാഗത്തു നിന്നും അപമര്യാദ ഒരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് പരിശോധിച്ച് പരാതി കേസ് രജിസ്റ്റർ ചെയ്യാം എന്ന നിലപാടാണ് ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ കൂടുതൽ ദൃശ്യങ്ങളടക്കം അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് തീർത്തും ജോജു ജോർജിനെതിരെയുള്ള ഒരു അതിക്രമം മാത്രമായി തന്നെ കാണുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീണ്ടുകൊണ്ട് പോകുന്നത്. കാരണം ഈ ജോജു ജോർജിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും ഒന്നു മാറി അത് ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. രജിത്ത്, നേരത്തെ പറഞ്ഞതുപോലെ മുൻ മേയർ ടോണി ചെമ്മണി അടക്കമുള്ളവർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. കണ്ടാൽ അറിയാവുന്ന എത്ര കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തിരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ ജോജുവിനെതിരെ നൽകിയ ആരോപണവും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ ഉണ്ടാകൂ എന്നുമാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ സംഭവം അങ്ങേയറ്റം വിവാദം സൃഷ്ടിച്ചിരുന്നു. കാരണം ഈ ഒരു സംഭവത്തിന് ശേഷം കോൺഗ്രസ് നേതൃത്വം ഏതു രീതിയിൽ പ്രതികരിച്ചു എന്നുള്ളതായിരുന്നു ഇതിലെ ഏറ്റവും വിവാദമാക്കുന്നതിനും ഇടയാക്കിയത്. ജോജു മദ്യപിച്ചിരുന്നെന്നും ക്രിമിനൽ ആണെന്നും അത്തരം ഒരു പ്രവൃത്തിയിലേക്ക് നയിച്ചതുകൊണ്ടാണ് പ്രവർത്തകർ അങ്ങനെ പെരുമാറിയതെന്നുമുള്ള എന്നായിരുന്നു അഭിപ്രായമായിരുന്നു KPCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പൊളിയുന്ന കാഴ്ചകൾ തമ്മിൽ തന്നെയാണ് നമ്മൾ വരുന്ന മണിക്കൂറുകളിലും കണ്ടത്. നിലവിൽ എത്ര കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്? ആ സംഭവ സ്ഥലത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കം മുൻ മേയർ ടോണി ചെമ്മണിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ.
തീർച്ചയായും കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു പരിപാടി ആസൂത്രണം ചെയ്തത്. അതിനാൽ തന്നെ ജില്ലാ നേതാക്കളടക്കം ഉള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ടോണി ചെമ്മണി അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കെതിരെ ടോണി ചെമ്മണിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കണ്ടാൽ അറിയാവുന്ന 6 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ തൻ്റെ വാഹനത്തിന് ഉണ്ടായ കേടുപാടുകൾ സംബന്ധിച്ചും 6 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായതായാണ് FIR പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് നടപടി സ്വീകരിക്കണം എന്ന ആവശ്യമാണ്. എന്നാൽ ഈ ഇവയെല്ലാം ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ ഉള്ളതിനാൽ തന്നെ പോലീസിൻ്റെ സാന്നിധ്യം കൂടി അവിടെ ഉണ്ടായിരുന്നു. അതേസമയത്ത് തന്നെ പോലീസാണ് ഒരു CA നേതൃത്വത്തിലാണ് ജോജുവിനെ ഈ പ്രവർത്തകരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞത്. അതിനാൽ തന്നെ പോലീസുകാർക്ക് ഇത് സംബന്ധിച്ച് ഏറ്റവും വ്യക്തമായ ഒരു ധാരണയുണ്ട്, എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് സംബന്ധിച്ച്. അതിനാൽ തന്നെയാണ് ജോജു ജോർജിൻ്റെ പരാതിയിൽ വളരെ വേഗത്തിൽ തന്നെ നടപടിയിലേക്ക് പോകാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ ജോജു ജോർജ് ഇത്തരത്തിൽ വനിതാ പ്രവർത്തകരെ, കോൺഗ്രസ് പ്രവർത്തകരെ ഏതെങ്കിലും തരത്തിൽ അവരോട് അപമര്യാദയെ പെരുമാറിയോ എന്നത് സംബന്ധിച്ച് പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം പോലീസിൻ്റെ ഭാഗത്ത് നിന്നും നമുക്കറിയാവുന്ന പോലെ തന്നെ കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ വനിതാ പ്രവർത്തകരെ ഇറക്കി പരാതികൾ നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു. മുമ്പ് നേരത്തെ പറഞ്ഞിരുന്ന പ്രസ്താവന അടക്കം തെറ്റാണ് എന്ന് തെളിയുന്ന ഒരു സാഹചര്യത്തിൽ ഇനി വനിതാ പ്രവർത്തകരുടെ പരാതിയിന്മേൽ എന്ത് നടപടി സ്വീകരിക്കും എന്ന് കൂടി അവർ നോക്കി ഉറ്റുനോക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ജോജുവിനെതിരെ പരാതി സ്വീകരിക്കുകയുള്ളൂ എന്ന ഒരു നിലപാടാണ്. ഇപ്പോൾ പരാതി എടുത്തിട്ടുണ്ട്, കേസ് എടുക്കുകയുള്ളൂ എന്ന നിലപാടാണ് മരട് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ശരി, ജോജു ജോർജിൻ്റെ പരാതിയിൽ കണ്ടാൽ അറിയാവുന്ന 6 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരും തിരിച്ച് ജോജുവിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ അത് ദൃശ്യങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. രജിത് കുമാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.